Continuity and Differentiability എന്ന ചാപ്റ്ററിന്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോ ഇനിയും കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ കൂടി കണ്ടതിന് ശേഷം മാത്രമേ ഈ വീഡിയോ കാണാവൂ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷന്റെ ഡിഫറൻഷ്യേഷനായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുകയാണ്. ആദ്യമായിട്ട് നമുക്ക് ഡിഫറൻഷ്യേറ്റ് സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് അറിയാം നമുക്ക്, വൺ ബൈ റൂട്ട് ഓഫ് വൺ മൈനസ് എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം വൺ ബൈ റൂട്ട് ഓഫ് വൺ മൈനസ് എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ അതനുസരിച്ച് നമ്മൾ പറയുകയാണ്, സപ്പോസ് y is equal to sin inverse x by a. ഇപ്പോൾ ഇവിടെ ഈ x എന്ന് പറയുന്ന ക്വാണ്ടിറ്റിക്ക് പകരമായിട്ട് നമ്മൾ x by a എന്ന് എടുക്കുകയാണ്. അപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റി നമുക്ക് ഒരു ക്യാപിറ്റൽ x ആയിട്ടോ അല്ലെങ്കിൽ x ആയിട്ടോ എഴുതാം. അപ്പോൾ നമ്മുടെ ഡെറിവേറ്റീവ് അനുസരിച്ച് ഡി വൈ ബൈ ഡി എക്സ് ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു x ഓൺ ബോത്ത് സൈഡ്സ് വി ഗെറ്റ് ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു. അപ്പോൾ സൈൻ ഇൻവേഴ്സ് x ആണ് നമ്മൾ എങ്ങനെ എഴുതിയാൽ വൺ ബൈ റൂട്ട് ഓഫ് വൺ മൈനസ് എക്സ് സ്ക്വയർ എന്ന് എഴുതിയത്. അപ്പോൾ ഇത് എക്സ് ആയിട്ട് നമ്മൾ കരുതുകയാണെങ്കിൽ എക്സ് ബൈ എ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതണം. ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ചേർന്നിട്ടില്ല, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ബൈ എ. ഇവിടെ എക്സ് മാത്രമേ ഉള്ളായിരുന്നു, പിന്നെ എഴുതേണ്ട കാര്യമില്ലായിരുന്നു. ഇവിടെ എക്സ് ബൈ എ വന്നതുകൊണ്ട് നമ്മൾ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ബൈ എയും കൂടെ നമ്മൾ കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് വൺ ബൈ റൂട്ട് ഓഫ് വൺ മൈനസ്, ഇതിനെ നമുക്ക് എസ് സ്ക്വയർ ബൈ എ സ്ക്വയർ എന്ന് എഴുതാം. ഈ റൂട്ടിനകത്ത് തന്നെയാണ് ഈ ക്വാണ്ടിറ്റി. ഇത് വൺ ബൈ എ ഇൻറ്റു എക്സ് ആയതുകൊണ്ട് ഇതിൻ്റെ ഡെറിവേറ്റീവ് വൺ ബൈ എ ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് വൺ എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, വൺ ബൈ റൂട്ട് ഓഫ് ഇതിൻ്റെ എൽ സി എം എടുത്താൽ എസ് സ്ക്വയർ, എ സ്ക്വയർ മൈനസ് എസ് സ്ക്വയർ എന്ന് എഴുതാം ഇൻറ്റു വൺ ബൈ എ എന്ന് എഴുതാം. ദാറ്റ് ഈസ് വൺ ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ ആണ് ഇൻറ്റു വൺ ബൈ എ എന്ന്. അപ്പോൾ ഈ എ മേളിൽ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, എ ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എസ് സ്ക്വയർ ഇൻറ്റു വൺ ബൈ എ എന്ന്. അപ്പോൾ ഈ എയും എയും കൂടെ ക്യാൻസൽ ചെയ്ത് പോകും. ഇൻ വാട്ട് റിമെയിൻസ് വൺ ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എസ് സ്ക്വയർ. ഇതായിരിക്കും ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എയുടെ ഡെറിവേറ്റീവ്. എന്താണ് വൺ ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എസ് സ്ക്വയർ ആയിരിക്കും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡിഫറൻഷിയേറ്റ് രണ്ടാമത്തെ പറഞ്ഞിരിക്കുന്ന ഇതാണ്, ഡിഫറൻഷിയേറ്റ് സൈൻ ഇൻവേഴ്സ് എക്സ് റൂട്ട് എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. നമ്മൾ നേരത്തെ പോലെ തന്നെ സപ്പോസ് y is equal to sin inverse x root x. x root x എന്ന് പറഞ്ഞാൽ എന്താണ്, x into x raised to 1 by 2 ആണുള്ള റൂട്ട് ഓഫ് x എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഇത് പവർ 1 ആണ്. അപ്പോൾ 1 പ്ലസ് 1 ബൈ 2 എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ 2 എൽസിഎം എടുത്തു കഴിഞ്ഞാൽ 2 പ്ലസ് 1 3 ബൈ 2 എന്ന് വരും. അപ്പോൾ x raised to 3 by 2 നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ ഇത് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ x റൂട്ട് x എന്ന് കണ്ടാൽ വേണേൽ x raised to 3 by 2 എന്ന് നോക്കാം. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, സൈൻ ഇൻവേഴ്സ് എക്സ് റൈസ് ടു ത്രീ ബൈ ടു. ഇനി നേരത്തെ പോലെ നമ്മൾ ഡി ബൈ ബൈ ഡി എക്സ് കാണുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഇത്രയും ക്വാണ്ടിറ്റി ഒരു ക്യാപിറ്റൽ എക്സ് ആയിട്ട് വല്ലതും കരുതിയാൽ വൺ ബൈ റൂട്ട് ഓഫ് വൺ മൈനസ് എക്സ് സ്ക്വയർ എക്സ് റൈസ് ടു ത്രീ ബൈ ടു ഹോൾ സ്ക്വയർ എന്ന് വരും. ഇൻറ്റു തീർന്നിട്ടില്ല, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു ത്രീ ബൈ ടു. ഇപ്പോൾ വൺ ബൈ വൺ പ്ലസ് ഇത്രയും ഭാഗം എക്സ് ആയിട്ട് നമ്മൾ കരുതുന്ന വൺ ബൈ വൺ വൺ ബൈ റൂട്ട് ഓഫ് വൺ മൈനസ് എസ് സ്ക്വയർ ആണ്. അപ്പോൾ ഇതിന് എക്സ് ആയിട്ട് നമ്മൾ എഴുതി എസ് സ്ക്വയറിന് എഴുതി, എന്നിട്ട് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു ത്രീ ബൈ ടു കൂടെ കാണുന്നു. അപ്പോൾ നമുക്കിതിനെ ഒന്ന് എഴുതിയാൽ വൺ ബൈ റൂട്ട് ഓഫ് വൺ മൈനസ് ഇപ്പോൾ ഈ ത്രീ ബൈ ടു ഇൻറ്റു ടു ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ടു ഇൻറ്റു കൂടെ ക്യാൻസൽ ചെയ്തിട്ട് വൺ ബൈ എസ് ക്യൂബ് വരും. എന്നിട്ട് ഇവിടെ നമ്മൾ അങ്ങനെ എഴുതാം, ആ എക്സ് റൈസ് ടു എൻ ആണെങ്കിൽ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു എൻ ആണെങ്കിൽ നമ്മൾ അങ്ങനെ എഴുതാം, എൻ എക്സ് റൈസ് ടു എൻ മൈനസ് വൺ ആണ്. അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ്
x raised to 3 by 2 ആണ് നമുക്ക് ഇങ്ങനെ എഴുതാം 3 by 2 into x raised to 3 by 2 minus 1 എന്ന് എഴുതാം what is 3 by 2 minus 1 ഇനി നമുക്ക് 3 by 2 minus 3 by 3 എന്ന് എഴുതാമല്ലോ 1 ന് പകരം 3 by 3 എന്ന് എഴുതാം അപ്പോൾ എന്താ വരും Three by two minus one ना three by two minus one मतलब two वेरू two three minus two अपन बड़े one by three इन्दे three minus two one by three इन्दे तो इधर नहीं इधर ना derivative तो हम किंगे नहीं पता नहीं आगे जाऊँ three by two इन्दे x raised to one by three इन्दे sorry बड़ा हम क्या three by two minus 1 ആണ് അപ്പോൾ ഇതിനെ നമുക്ക് 3 by 2 minus 2 by 2 എന്ന് എഴുതാം that is 1 by 2 3 minus 2 1 by 2 ആണ് അപ്പോൾ ഇതിനെ നമുക്ക് 3 by 2 raised to 3 by 2 x raised to 1 by 2 3 by 2 minus 1 എന്ന് പറയുമ്പോൾ 3 by 2 minus 2 by 2 എന്നാണ് നമുക്ക് എഴുതുന്നത് അപ്പോൾ ഇവിടെ 3 minus 2 എന്ന് പറഞ്ഞാൽ 1 by 2 വരും അപ്പോൾ പവർ നമുക്ക് 1 by 2 ആയിട്ട് എഴുതാം അപ്പോൾ അതിന് ശേഷം ഇതിൻ്റെ ഡിഫറൻസിയേഷൻ ഒന്നുകൂടെ ഒന്ന് കറക്റ്റ് ആയിട്ട് എഴുതിയാൽ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് ഇരിക്കും ഇവിടെ 3 by 2 എന്നുള്ളത് നമുക്ക് ന്യൂമറേറ്ററിൽ 3 എഴുതാം x raised to 1 by 2 എന്നുള്ളത് ഇപ്പോൾ 2 ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് എസ് ക്യൂ എന്ന് എഴുതാം അപ്പോൾ ഇവിടെ 3 ഈ x raised to 1 by 2 നെ നമുക്ക് റൂട്ട് എക്സ് എന്നാണ് എഴുതുക എഴുതിയിൽ ഇങ്ങനെ എഴുതിയാലും മതി ബൈ 2 ഇൻറ്റു 1 മൈനസ് എസ് ക്യൂ ഇതായിരിക്കും ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 3 റൂട്ട് എക്സ് ബൈ ഡിവൈഡഡ് ബൈ 2 into root of 1 minus root of 1 minus s cube adayirikum sin inverse x root x inde derivative oka moonavatha question like vera differentiate moonavatha question differentiate sin inverse cos x sin inverse cos x where x belong to closed interval 0 to pi 0 to pi with respect to x and ശരി അപ്പോൾ ഇത് നമുക്ക് ഈ രീതിയിൽ നമ്മൾ ചെയ്തപോലെ തന്നെ ചെയ്യാൻ നോക്കാം സപ്പോസ് y is equal to ഇവിടെ ഫംഗ്ഷൻ സൈൻ ഇൻവേഴ്സ് കോസ് എക്സ് ആണ് അപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റി ഒരു ക്യാപിറ്റൽ എക്സ് ആയിട്ട് വല്ലെങ്കിൽ ഇതിൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് എങ്ങനെ എഴുതാം ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ആണ് 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എസ് സ്ക്വയർ ആണ് ഇവിടെ എക്സ് നമ്മൾ കോസ് എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ കോസ് സ്ക്വയർ എക്സ് എന്ന് എഴുതാം അല്ലെങ്കിൽ കോസ് എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എസ് സ്ക്വയർ ഇപ്പോൾ ഇത് എക്സ് ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എസ് സ്ക്വയർ എന്ന് എഴുതി തീർന്നിട്ടില്ല ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് കൂടെ എഴുതണം ദാറ്റ് ഈസ് 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം മൈനസ് സൈൻ എക്സ് ആണ് ദാറ്റ് ഈസ് മൈനസ് സൈൻ എക്സ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് എന്താണ് സൈൻ സ്ക്വയർ എക്സ് ആണ് എല്ലാവർക്കും അറിയാം കാരണം എന്താണ് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് 1 ആണ് അപ്പോൾ 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെങ്കിൽ 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് സൈൻ സ്ക്വയർ എക്സ് ആണ് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഇവിടെ ന്യൂമറേറ്റർ നമുക്ക് മൈനസ് സൈൻ എക്സ് റൂട്ട് ഓഫ് സൈൻ സ്ക്വയർ എക്സ് എന്താണ് സൈൻ എക്സ് ആണ് അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് 1 ആണെന്ന് നമുക്ക് കിട്ടും അപ്പോൾ ഇവിടെ എന്താണ് ഈ ഒരു ബേസിക് ഫോർമുല ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്തത് 1 ബൈ റൂട്ട് ഓഫ് ഇങ്ങനെ കാണുകയാണെങ്കിൽ 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എസ് സ്ക്വയർ ആണ് അപ്പോൾ ഇവിടെ ഇവിടെ എക്സ് ആണ് ഇവിടെ എസ് സ്ക്വയർ എന്ന് എഴുതും ഇവിടെ എന്ത് ക്വാണ്ടിറ്റി വരുന്നോ അത് ഇവിടെ എസ് സ്ക്വയർ എന്ന് എഴുതും അപ്പോൾ ഇവിടെ സൈൻ ഇൻവേഴ്സ് കഴിഞ്ഞ് എക്സിന് പകരം ഇവിടെ കോസ് എക്സ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ കോസ് സ്ക്വയർ കോസ് എക്സ് ഹോൾ സ്ക്വയർ എഴുതി അതിനുശേഷം ഡി ബൈ ഡി എക്സ് ഓഫ് കോസിൻ കോസ് എക്സ് കാണും അതുകൊണ്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് വരുമ്പോൾ നമുക്ക് മൈനസ് 1 ആണ് കിട്ടും ഇത് തന്നെ നമുക്ക് മറ്റൊരു രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കാം സപ്പോസ് വൈ ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് കോസ് എക്സ് നമ്മൾ സാധാരണ രീതിയിൽ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞു സൈൻ ഇൻവേഴ്സ് കഴിഞ്ഞ് നമ്മൾ സൈൻ കിട്ടാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഈ സൈൻ ഇൻവേഴ്സ്
കഴിഞ്ഞ് കോസ് എക്സിനെ നമുക്ക് സൈനിലേക്ക് മാറ്റാൻ പറ്റും. സൈൻ ഇൻവേഴ്സ് കഴിഞ്ഞ് നമ്മൾ ആഗ്രഹിക്കുന്ന സൈനാണ്. അപ്പോൾ ഇതിനെ നമുക്ക് സൈൻ ഇൻവേഴ്സ് സൈൻ പൈ ബൈ ടു മൈനസ് എക്സ് അറിയാം. സൈൻ പൈ ബൈ ടു മൈനസ് എക്സ് എന്താണെന്ന് നമുക്കറിയാം, കോസ് എക്സ് ആണെന്നറിയും. അപ്പോൾ ഈ സൈൻ ഇൻവേഴ്സ് സൈൻ പൈ ബൈ ടു മൈനസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാം. നമ്മൾ സൈൻ ഇൻവേഴ്സ് സൈൻ കണ്ടു കഴിഞ്ഞാൽ, നമ്മൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട് സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് ഇസ്ക്വൽ എക്സ് എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എക്സിന് വേറിയതായതുകൊണ്ട് നമുക്കിതിനെ പൈ ബൈ ടു മൈനസ് എക്സ് എന്ന് എഴുതാം. അപ്പോൾ സൈൻ നമ്മളിങ്ങനെ പഠിച്ചിട്ടുണ്ട് സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് ഇസ്ക്വൽ എക്സ് എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ കണ്ടീഷനൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സൈൻ ഇൻവേഴ്സ് കഴിഞ്ഞ് സൈൻ വരുവാണെങ്കിൽ ക്വാണ്ടിറ്റി ഇങ്ങോട്ട് എക്സ് എന്ന് എഴുതും. അപ്പോൾ ഇവിടെ സൈൻ ഇൻവേഴ്സ് കഴിഞ്ഞ് സൈൻ കഴിഞ്ഞിട്ട് പൈ ബൈ ടു മൈനസ് എക്സ് ആയതുകൊണ്ട് നമ്മളെ അങ്ങനെ എഴുതും. ഇനി നമ്മൾ ഡെറിവേറ്റീവ് കാണുന്നത് ഡി ബൈ ബൈ ഡി എക്സ്, അത് കാണാൻ എന്ത് ചെയ്താൽ മതി, ഇതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടാൽ മതി. അതാ ഡി ബൈ ഡി എക്സ് ഓഫ് പൈ ബൈ ടു മൈനസ് എക്സ് ആണ്. ഇത് പറഞ്ഞാൽ ഡി ബൈ ഡി എക്സ് ഓഫ് പൈ ബൈ ടു മൈനസ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ആണ്. ഇതിൽ പൈ ബൈ ടു എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആയിട്ടുണ്ട്, സീറോ ആണ്. സീറോ മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് വൺ ആണ്, അതിൻ്റെ മൈനസ് വൺ ആണ് നമുക്ക് എഴുതാം. അപ്പോൾ ഇവിടെ ഇത്രയും എഴുതേണ്ട കാര്യമില്ല. ഡി വൈ ഡി എക്സ് ഈസ് ഈക്വൽ ഇതിൻ്റെ സീറോ ആയതുകൊണ്ട് ഇതിൻ്റെ മൈനസ് വൺ ആയതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് മൈനസ് വൺ എന്ന് അങ്ങ് എഴുതിയാൽ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. അപ്പോൾ ഈ മെത്തഡായിരിക്കും കുറച്ചുകൂടെ നമുക്ക് എളുപ്പമായിട്ട് വരും. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് കോസ് ഇൻവേഴ്സ് സൈൻ എക്സ്. ഡിഫറൻഷിയേറ്റ് കോസ് ഇൻവേഴ്സ് സൈൻ എക്സ്. x belong to minus closed interval minus pi by 2 to pi by 2 with respect to x. ഇവിടെ നമ്മൾ മുമ്പ് ചെയ്ത പോലെ സപ്പോസ് y is equal to cos inverse sin x എന്ന് എഴുതാം. നമ്മൾ നേരത്തെ രണ്ടാമത്തെ മെത്തേഡ് പറഞ്ഞ പോലെ കോസ് ഇൻവേഴ്സ് കഴിഞ്ഞ് നമ്മൾ കോസിലേക്കാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ കോസിലേക്ക് ഇതിനെ മാറ്റിയാൽ നമുക്ക് കോസ് പൈ ബൈ ടു മൈനസ് എക്സ് എന്ന് എഴുതാം. നമ്മളെ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ കോസ് ഇൻവേഴ്സ് കോസ് കഴിഞ്ഞാൽ കിട്ടുന്ന ക്വാണ്ടിറ്റി എന്താണ്? പൈ ബൈ ടു മൈനസ് എക്സ്. കോസ് ഇൻവേഴ്സ് കോസ് എക്സ് ഈസ് ഈക്വൽ എക്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷനിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ നമുക്ക് കോസ് ഇൻവേഴ്സ് കോസ് കഴിഞ്ഞ് നമ്മൾ ക്വാണ്ടിറ്റി ഇങ്ങോട്ട് ഇടുന്നു. ഇനി ഡിവൈഡ് ബൈ ഡി എക്സ് ആണ് കാണുന്നത്. അപ്പോൾ ഇത് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ ഡെറിവേറ്റീവ് സീറോ ആയിരിക്കും, ഇതിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് വൺ ആയിരിക്കും. ഇത്രയും സ്റ്റെപ്പിൽ നമുക്ക് ഇതിൻ്റെ ആൻസർ എഴുതാനായിട്ട്. അപ്പം നമ്മൾ പറഞ്ഞു ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ ഇൻവേഴ്സ് കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് വൺ ആണ്, കോസ് ഇൻവേഴ്സ് സൈൻ എക്സ് വന്നാണ് ഡെറിവേറ്റീവ് മൈനസ് വൺ ആണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക്, ഡിഫറൻഷിയേറ്റ് സൈൻ ഇൻവേഴ്സ് കോസ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് സൈൻ എക്സ് എക്സ് ബിലോങ് ടു ക്ലോസ് ഇൻവേൾ സീറോ ടു പൈ ബൈ ടു വിത്ത് റെസ്പെക്ട് എക്സ്. ഇപ്പോൾ ഇതും നമ്മളെ മുമ്പേ ചെയ്ത നമുക്കറിയാം, നമ്മൾ മുമ്പേ പഠിച്ച സൈൻ ഇൻവേഴ്സ് കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് വൺ ആണ്, ഇതിൻ്റെയും ഡെറിവേറ്റീവ് കോസ് ഇൻവേഴ്സ് സൈൻ എക്സ്. ഇപ്പോൾ നമ്മൾ പഠിച്ച അതിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് വൺ ആണ്. ഇത് രണ്ടിൻ്റെയും കൂടെ സം എത്രയാണ്? മൈനസ് ടു ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ കണ്ടപ്പോഴേ മനസ്സിലായി. അപ്പോൾ നമുക്ക് അതൊന്ന് എഴുതിയെടുത്താൽ, അല്ലെങ്കിൽ അതൊന്ന് എഴുതിയാൽ എങ്ങനെയാണ് ആൻസർ എഴുതുന്നത് നോക്കാം. സപ്പോസ് വൈ ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് കോസ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് സൈൻ എക്സ്. അപ്പോൾ ഇതിനെ നമുക്ക് സൈൻ ഇൻവേഴ്സ് സൈൻ പൈ ബൈ ടു മൈനസ് എക്സ് എന്ന് എഴുതാം പ്ലസ് കോസ് ഇൻവേഴ്സ് കോസ് പൈ ബൈ ടു മൈനസ് എക്സ് എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സൈൻ ഇൻവേഴ്സ് സൈൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്ന ക്വാണ്ടിറ്റി അതുപോലെ എഴുതാം, പൈ ബൈ ടു മൈനസ് എക്സ് പ്ലസ്. ഇവിടെ അതുപോലെ തന്നെ എഴുതാം, പൈ ബൈ ടു മൈനസ് എക്സ് എന്ന് എഴുതാം. വാട്ട് ഈസ് പൈ ബൈ ടു പ്ലസ് പൈ ബൈ ടു? പൈ ആണ് നമുക്കറിയാം. വാട്ട് ഈസ് മൈനസ് എക്സ് പ്ലസ് മൈനസ് എക്സ്? മൈനസ് ടു എക്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് നോക്കാം, ഡി വൈ ബൈ ഡി എക്സ് നോക്കാം. ഇതിൻ്റെ സീറോ ആണ്, മൈനസ് ടു ഇൻറ്റു ഡെറിവേറ്റീവ് എക്സ് വൺ ആയതുകൊണ്ട് ഇതിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് ടു ആണെന്ന് ആൻസർ ആയിരിക്കും. അത് തന്നെ നമ്മൾ നേരത്തെ മനസ്സിൽ ചെയ്തത് തന്നെ, ഇതിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് വൺ, ഇതിൻ്റെയും ഡെറിവേറ്റീവ് മൈനസ് വൺ ആണ്. അതിന് രണ്ടിനെ കൂടെ സമ്മ് മൈനസ് ടു. നമുക്ക് ആറാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം.
if y is equal sin tan inverse x, find dy by dx. ഇവിടെ പറഞ്ഞിരിക്കുന്നത് y ഗിവൺ y is equal to sin tan inverse x ആണ്. tan inverse x ആണ്. നമുക്ക് dy by dx എന്ന് എടുക്കാം. നമുക്കറിയാം സൈൻ്റെ ഡെറിവേറ്റീവ് കോസ് ആണ്. അപ്പോൾ കോസ് സൈൻ x ആയിരുന്നെങ്കിൽ ഡെറിവേറ്റീവ് കോസ് x ആണ്. അപ്പോൾ കോസ് ടാൻ ഇൻവേഴ്സ് x എന്ന് എടുക്കും. ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്. dy by dx ഓഫ് സൈൻ x എന്താണ്? കോസ് x ആണ്. അതനുസരിച്ച് നമ്മൾ ഇത് എക്സ് ആയിട്ട് കരുതി കോസ് എക്സ് എന്ന് എഴുതി. തീർന്നിട്ടില്ല. ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് കൂടെ കാണും. ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ്, ദാറ്റ് ഈസ് കോസ് എക്സ് ഇൻ ടു ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, വൺ ബൈ വൺ പ്ലസ് എസ് സ്ക്വയർ. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ആൻസർ എന്ത് വരും? കോസ് എക്സ് ഇൻ ടു വൺ മീൻസ് കോസ് എക്സ് ബൈ കോസ് ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് വേണം ഇവിടെ എഴുതാൻ. കോസ് ടാൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് വൺ ബൈ വൺ പ്ലസ് എസ് സ്ക്വയർ ആണ് ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ കോസ് ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ വൺ പ്ലസ് എസ് സ്ക്വയർ. അപ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അപ്പം സൈൻ ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? കോസ് ടാൻ ഇൻവേഴ്സ് എക്സ് ഡിവൈഡ് ബൈ വൺ പ്ലസ് എസ് സ്ക്വയർ ആണ്. അടുത്തായിട്ട് നമ്മൾ ഡിഫറൻസിയേഷൻ ഓഫ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് യൂസിങ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിച്ച് നമ്മൾ ഡിഫറൻസിയേഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ഇല്ലാതെ ഒരു സെറ്റ് പ്രോബ്ലം ചെയ്തായിരുന്നു. അടുത്തായിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിച്ച് നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ നമുക്ക് ഡിഫറൻസിയേഷൻ എങ്ങനെയാണ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ ഡിഫറൻസിയേഷൻ എന്ന് കാണാം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ സാധാരണ നേരത്തെ ഒരു ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ് കുറച്ച് പഠിച്ചിട്ടുണ്ട്. അതായത് സൈൻ ടു എ സിഗ്നൽ ടു ടാൻ എം ബൈ വൺ മൈനസ് ടാൻ സ്ക്വയർ, ടാൻ ടു എ സിഗ്നൽ ടു ടാൻ എം ബൈ വൺ പ്ലസ് ടാൻ സ്ക്വയർ. ഇവിടെ വൺ മൈനസ് ആണ്, ഇവിടെ വൺ പ്ലസ് ടാൻ സ്ക്വയർ ആണ്. കോസ് ടു ആണ് വൺ മൈനസ് ടാൻ സ്ക്വയർ ബൈ വൺ പ്ലസ് ടാൻ സ്ക്വയർ. ഇതെല്ലാം നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ച ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ് ആണ്. പിന്നെ ത്രീ എയുടെ ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. സൈൻ ത്രീ ത്രീ സൈൻ എ മൈനസ് ഫോർ സൈൻ ക്യൂബ്. കോസ് ത്രീ ആണ് ഫോർ കോസ് ക്യൂബ് മൈനസ് ത്രീ കോസ്. ടാൻ ത്രീ ആണ് ത്രീ ടാൻ എ മൈനസ് ടാൻ ക്യൂബ് ബൈ വൺ മൈനസ് ത്രീ ടാൻ സ്ക്വയർ. ഇത്രയും ഐഡൻറ്റിറ്റി നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചാണ് ട്രിഗണോമെട്രിയിൽ. അപ്പോൾ അത് ഉപയോഗിച്ചാണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഇൻവേഴ്സ് സൈൻ ഇൻവേഴ്സ് കോസ് ഇൻവേഴ്സ് ഒക്കെ വരുമ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഡിഫറൻസിയേഷൻ ചെയ്യാം, ഡി ബൈ ബൈ ഡി എക്സ് കാണാമെന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റിനെ നമുക്കിവിടെ പറഞ്ഞിരിക്കുന്ന ഡിഫറൻസിയേറ്റ് സൈൻ ഇൻവേഴ്സ് ടു എക്സ് ബൈ വൺ പ്ലസ് എസ് സ്ക്വയർ. ദ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൺ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ സപ്പോസ് വൈ ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ടു എക്സ് ബൈ വൺ പ്ലസ് എസ് സ്ക്വയർ. അപ്പോൾ ഈ ടു എക്സ് പ്ലൈ വൺ പ്ലസ് എസ് സ്ക്വയർ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ സൈൻ ഇൻവേഴ്സ് ടു എക്സ് ബൈ വൺ പ്ലസ് എസ് സ്ക്വയർ. ഇവിടെ വൺ പ്ലസ് ടാൻ സ്ക്വയർ, ഇവിടെ വൺ മൈനസ് സോറി. അപ്പോൾ സൈൻ ടു എയുടെ ഫോർമുല ഇങ്ങനെയാണ്, ടു ടാൻ എ ബൈ വൺ പ്ലസ് ടാൻ സ്ക്വയർ. ടാൻ ടു ആണ് ടു ടാൻ എ ബൈ വൺ മൈനസ് ടാൻ സ്ക്വയർ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ഫോർമുല കണ്ടപ്പോൾ എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം? ഇത് കണ്ടപ്പോൾ നമുക്ക് ടു ടാൻ എ ബൈ വൺ പ്ലസ് ടാൻ സ്ക്വയർ എന്നുള്ള ആദ്യത്തെ ഫോർമുല അല്ലേ വന്നെന്ന് വെക്കുക. അതായത് ഞാനിവിടെ ഇപ്പോൾ ഇങ്ങനെ പറയുകയാണ്, പുട്ട് എക്സ് ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ എന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഉടനെ ടാൻ ഇൻവേഴ്സ് എക്സ് നമുക്ക് അങ്ങനെ, അല്ലെങ്കിൽ തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് നമുക്ക് ഉടനെ പറയാൻ സാധിക്കും. ബേസിക് ഡെഫിനേഷൻ ഓഫ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്കതിവിടെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ വൈ ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ടു എക്സ് കാണുന്നിടത്ത് ടാൻ തീറ്റ കൊടുത്താൽ ടു ടാൻ തീറ്റ ബൈ വൺ പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ സീക്വൽ ടു സൈൻ ഇൻവേഴ്സ്
2 tan theta by 1 plus tan square theta and then 2 tan theta by 1 plus tan square theta sin 2 theta. So, this is sin inverse sin 2 theta. Okay, sin inverse sin is 2 theta. That is 2 into theta and then tan inverse x. 2 tan inverse x. Now, y is equal to 2 tan inverse x. What if y by x are differentiated with respect to x on both sides? 2 into differentiation of tan inverse x and 1 by 1 plus x square. We will arrange the numerator 2 the denominator 1 plus s square. When the substitution is the formula, the substitution is the 2x by 1 plus s square, and we will say 2 tan by 1 plus tan square. And x is tan theta, and tan is equal to tan theta. Put x is equal to tan theta, and theta is equal to tan base x. If we say sin 2 theta, sin inverse sin is equal to 2 theta. Theta we have already done tan inverse x. Why is this critical? Dy by x in the terms of the dy by dx the derivative. This is the two questions. The differentiate. Cos inverse 1 minus s square by 1 plus s square 0 less than x less than 1 with respect to x. Cos inverse differentiate cos inverse 1 minus s square by 1 plus s square. Suppose y is equal to cos inverse 1 minus s square by 1 plus s square. If we have 1 minus s square by 1 plus s square, we will x in any value. Put 1 minus s square by 1 plus s square. Therefore, theta is equal to tan inverse x. If we have x, we will tan theta. Would be anything in it. Cos inverse 1 minus tan square theta 1 plus tan square theta. That is cos inverse 1 minus tan square theta by 1 plus tan square theta cos 2 theta and the area. Cos inverse cos 1 area and 2 theta and the area. That is 2 into theta and the area tan inverse x. നമുക്ക് y കിട്ടിയിരിക്കുന്ന 2 tan inverse x ആണ്. ഇനി നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? dy by dx 0 = 2 into 1 by 1 plus s square. അപ്പോൾ ന്യൂമറേറ്റർ നമുക്ക് 2 മാത്രമേ ഉള്ളൂ. ഡിനോമിനേറ്ററിൽ 1 plus s square. നമ്മൾ മുൻപത്തെ ചോദ്യം ചെയ്തതുപോലെ തന്നെ ഇവിടെയും ആൻസർ 2 by 1 plus s square. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഇവിടെ നോക്കിക്കൊണ്ട് നമുക്ക് ഏതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. Differentiate y is equal to tan inverse 3x by minus s cube by 1 minus 3 s square minus 1 by root 2 less than x less than 1 by root 3. 1 by root 3. 1 by root 3 less than x less than 1 by root 3. Tan inverse 3x minus s cube by 1 minus 3 s square. Now, this is the differentiation. Y given tan inverse 3x minus s cube by 1 minus 3 s square. നമുക്ക് ഇവിടെ ഇത് കണ്ടപ്പോഴേ മനസ്സിലായി 3 tan a minus tan cube a by 1 minus 3 tan square a. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം? പുട്ട് x is equal to tan theta. Therefore
theta is equal to tan inverse x on the അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം ടാൻ ഇൻവേഴ്സ് 3 ടാൻ തീറ്റ മൈനസ് ടാൻ ക്യൂബ് തീറ്റ ബൈ 1 മൈനസ് 3 ടാൻ സ്ക്വയർ തീറ്റ അപ്പോൾ 3 ടാൻ എ മൈനസ് ടാൻ ക്യൂബ് എ ഉണ്ടോ ആ ഫോമിൽ തന്നെ 1 മൈനസ് 3 ടാൻ സ്ക്വയർ എ അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം ടാൻ ഇൻവേഴ്സ് ടാൻ 3 തീറ്റ എന്ന് എഴുതാം അപ്പോൾ ഇതിനെ നമുക്ക് 3 തീറ്റ എന്ന് എഴുതാം ടാൻ ഇൻവേഴ്സ് ടാൻ കഴിഞ്ഞാൽ ആ 3 തീറ്റ എന്ന് എഴുതാം അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഒന്ന് കാണണമെങ്കിൽ എന്ത് ചെയ്യാം ഇത് നമുക്ക് 3 ഇൻറ്റു തീറ്റ എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് എക്സ് ആണ് അപ്പോൾ അതിൻ്റെ ഡിഫറൻഷിയേഷൻ 3 ഇൻറ്റു 1 ബൈ 1 പ്ലസ് എസ് സ്ക്വയർ ദാറ്റ് ഈസ് 3 ബൈ 1 പ്ലസ് എസ് സ്ക്വയർ അപ്പോൾ ഇതിൻ്റെ ഡിഫറൻഷിയേഷൻ 3 ബൈ 1 പ്ലസ് എസ് സ്ക്വയർ ആണ് നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം Differentiate y is equal to sine inverse 1 minus s square by 1 plus s square. 0 less than x less than 1 with respect to x. Y is equal to sine inverse 1 minus s square by 1 plus s square. So given one minus s square by one plus s square. ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ നമുക്ക് ആപ്പാടെ 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ഇല്ലേ അറിയത്തുള്ളൂ അപ്പോൾ നമുക്ക് ഇവിടെ ഏതായാലും പുട്ട് എക്സ് ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ എന്ന് എഴുതാം അപ്പോൾ തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് എഴുതാം ടാൻ ഇൻവേഴ്സ് എക്സ് നമുക്കിവിടെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ദാറ്റ് ഈസ് സൈൻ ഇൻവേഴ്സ് 1 മൈനസ് ടാൻ സ്ക്വയർ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എന്താ കോസ് 2 എ ആണ് അപ്പോൾ 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്ത് എഴുതാം കോസ് 2 തീറ്റ എന്ന് അപ്പോൾ നമുക്ക് സൈൻ ഇൻവേഴ്സ് കഴിഞ്ഞ് നമ്മൾ ആഗ്രഹിക്കുന്നത് സൈൻ ആണ് അപ്പോൾ നമുക്കിതിനെ സൈനിലേക്ക് മാറ്റണമെങ്കിൽ നമുക്കറിയാം എന്ത് ചെയ്യണം ഇതിൻ്റെ കോ ഫംഗ്ഷൻ ആയതുകൊണ്ട് സൈൻ ഇൻവേഴ്സ് സൈൻ 5/2 മൈനസ് തീറ്റ എന്ന് എഴുതും 2 തീറ്റ എന്ന് എഴുതും അപ്പോൾ സൈൻ ഇൻവേഴ്സ് സൈൻ കഴിഞ്ഞ് നമുക്ക് എഴുതാവുന്ന എന്താണ് 5/2 മൈനസ് 2 തീറ്റ എന്ന് എഴുതാം ദാറ്റ് ഈസ് വൈ ഈസ് ഈക്വൽ ടു 5/2 മൈനസ് 2 ഇൻറ്റു തീറ്റയ്ക്ക് വരെ നമുക്ക് ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് എഴുതും അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം ഡിഫറൻഷിയേഷൻ ഓഫ് കോൺസ്റ്റൻറ്റ് ഈസ് 0 മൈനസ് 2 ഇൻറ്റു ഡിഫറൻഷിയേഷൻ ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് ഈസ് 1 ബൈ 1 പ്ലസ് എസ് സ്ക്വയർ ദാറ്റ് ഈസ് മൈനസ് 2 ബൈ 1 പ്ലസ് എസ് സ്ക്വയർ ഇതായിരിക്കും ഇതിൻ്റെ ഡിഫറൻഷിയേഷൻ അപ്പോൾ ഇവിടെ നമ്മൾ ഇവിടെ കോസിലേക്ക് തന്നെ മാറ്റിയെങ്കിലും കോസിനെ പിന്നെ നമ്മൾ സൈനിലേക്ക് മാറ്റാൻ അറിയാം അതിൻ്റെ കോ ഫംഗ്ഷൻ ആയതുകൊണ്ട് 5/2 മൈനസ് 2 തീറ്റ എന്നുള്ള ഫോമിൽ എഴുതി നമുക്ക് ചെയ്തു അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം ഡിഫറൻഷിയേറ്റ് വൈ ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 2x ബൈ 1 പ്ലസ് എസ് സ്ക്വയർ മൈനസ് 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 വിത്ത് റെസ്പെക്ട് ടു എക്സ് അപ്പോൾ ഇവിടെ ഗിവൺ തന്നിരിക്കുന്ന എന്താണ് ഗിവൺ വൈ ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 2x ബൈ 1 പ്ലസ് എസ് സ്ക്വയർ ആണ് ഇവിടെ നമുക്ക് 2x പ്ലസ് 1 പ്ലസ് ടാൻ 2x ബൈ 1 പ്ലസ് എസ് സ്ക്വയർ എന്നുള്ള ഈ ഫോമിലേക്കാണ് വരുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് പുട്ട് എക്സ് ഈസ് ഈക്വൽ ടാൻ തീറ്റ ആണ് സോ വാട്ട് ഈസ് തീറ്റ ടാൻ ഇൻവേഴ്സ് എക്സ് നേരത്തെ എഴുതിയ പോലെ തന്നെ
അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെ എഴുതിക്കഴിഞ്ഞാൽ കോസ് ഇൻവേഴ്സ് ടു ടാൻ തീറ്റ ബൈ വൺ പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് ദാറ്റ് ഈസ് കോസ് ഇൻവേഴ്സ്. നമുക്കറിയാം ടു ടാൻ എ ബൈ വൺ പ്ലസ് ടാൻ സ്ക്വയർ ആണ് സൈൻ ടു എ ആണ്. അപ്പോൾ എയ്ക്ക് വരും തീറ്റ കൊടുത്ത് തന്നെ എഴുതാം, സൈൻ ടു തീറ്റ എന്ന് എഴുതാൻ മേലെ നിൽക്കുന്നതിന്. അപ്പോൾ കോസ് ഇൻവേഴ്സ്, നമുക്ക് കോസ് ഇൻവേഴ്സ് കഴിഞ്ഞ് കോസ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ നമുക്ക് കോസ് കോ ഫംഗ്ഷൻ ആയതുകൊണ്ട് ഫൈവ് ബൈ ടു മൈനസ് ടു തീറ്റ എന്ന് എഴുതും. മുമ്പത്തെ ക്വസ്റ്റ്യൻ പോലെ തന്നെ. അപ്പോൾ കോസ് ഇൻവേഴ്സ് കോസ് കഴിഞ്ഞ് വരുന്നത് എന്താണ്, ഫൈവ് ബൈ ടു മൈനസ് ടു തീറ്റയാണ്. ദാറ്റ് ഈസ് വൈ ഈസ് ഈക്വൽ ടു ഫൈവ് ബൈ ടു മൈനസ് ടു ഇൻറ്റു തീറ്റ ഈസ് ടാൻ ഇൻവേഴ്സ് എക്സ്. അപ്പോൾ നമുക്ക് ഡിവൈഡ് ബൈ ഡി എക്സിന് എന്ത് കണ്ടാലും എങ്ങനെ എഴുതാം. നമുക്കറിയാം ഇതിന് ഒരു കോൺസ്റ്റൻ്റ് ആയത് സീറോ ആണ്. സീറോ മൈനസ് ടു ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓർ ടാൻ ഇൻവേഴ്സ് എക്സ് ഈസ് വൺ ബൈ വൺ പ്ലസ് എക്സ് സ്ക്വയർ. ദാറ്റ് ഈസ് ഇവിടെ സീറോ ആണ്, ഇവിടെ ന്യൂമറേറ്റർ മൈനസ് ടു ബൈ വൺ പ്ലസ് എക്സ് സ്ക്വയർ. ഇതായിരിക്കും ഇതിൻ്റെ ഡെറിവേറ്റീവ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് ആറാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഡിഫറൻഷിയേറ്റ് വൈ ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ടു എക്സ് ഇൻ റൂട്ട് ഓഫ് വൺ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൺ ബൈ റൂട്ട് ടു ലെസ് ദാൻ എക്സ് ലെസ് ദാൻ വൺ ബൈ റൂട്ട് ടു വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇപ്പോൾ ഇവിടെ എന്താണ് ഗിവൺ, വൈ ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ടു എക്സ് ബൈ റൂട്ട് ഓഫ് വൺ മൈനസ് എക്സ് സ്ക്വയർ ആണ്. ഇവിടെ ഞാൻ റൂട്ട് എക്സ് ഈസ് ഈക്വൽ ടു സൈൻ തീറ്റ ഒന്ന് കൊടുക്കാം. അപ്പോൾ തീറ്റ എന്താണ്, സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്. തീറ്റ ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ്. അപ്പോൾ നമുക്കിവിടെ കൊടുത്താൽ ആ സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് എക്സിന് പകരം സൈൻ തീറ്റ ടു സൈൻ തീറ്റ എൻ്റെ റൂട്ട് ഓഫ് വൺ മൈനസ് എക്സിൻ്റെ സ്ഥാനത്ത് സൈൻ സ്ക്വയർ തീറ്റ എന്ന്. ദാറ്റ് ഈസ് സൈൻ ഇൻവേഴ്സ് ടു സൈൻ തീറ്റ വൺ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്താ, കോസ് സ്ക്വയർ തീറ്റ ആണ്, റൂട്ട് ഓഫ് കോസ് സ്ക്വയർ തീറ്റ. ദാറ്റ് ഈസ് സൈൻ ഇൻവേഴ്സ് ടു സൈൻ തീറ്റ കോസ് തീറ്റ. ദാറ്റ് ഈസ് സൈൻ ഇൻവേഴ്സ്. നമ്മളിങ്ങനെ പഠിച്ചിട്ടുണ്ട് സൈൻ ടു എ ഈസ് ഈക്വൽ ടു ടു സൈന് കോസ് തീറ്റ. അപ്പോൾ ടു സൈൻ തീറ്റ കോസ് തീറ്റ നമുക്ക് എങ്ങനെ എഴുതാം, സൈൻ ടു തീറ്റ എന്ന്. ഇവിടെ എയുടെ സ്ഥാനത്ത് തീറ്റ വന്നാൽ ടു സൈൻ തീറ്റ കോസ് തീറ്റ സൈൻ ടു തീറ്റ എന്ന്. അപ്പോൾ സൈൻ ഇൻവേഴ്സ് സൈൻ ആണെങ്കിൽ നമുക്ക് ടു തീറ്റ എന്ന് എഴുതാം. ദാറ്റ് ഈസ് ടു ഇൻറ്റു വാട്ട് ഈസ് തീറ്റ, സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്. ഇനിയിപ്പോൾ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു ഇൻറ്റു വാട്ട് ഈസ് ഡെറിവേറ്റീവ് സൈൻ ഇൻവേഴ്സ് എക്സ് വൺ ബൈ റൂട്ടോ വൺ മൈനസ് എസ് സ്ക്വയർ. ഇപ്പോൾ ന്യൂമറേറ്റർ നമുക്ക് ടു ഉണ്ട്, ഡിനോമിനേറ്റർ റൂട്ട് ഓഫ് വൺ മൈനസ് എസ് സ്ക്വയർ. അപ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ ഫൈനൽ ആൻസർ ആയിട്ട് വരേണ്ടത്. നമുക്ക് ഏഴാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഡിഫറൻഷിയേറ്റ് വൈ ഈസ് ഈക്വൽ ടു സീക് ഇൻവേഴ്സ് വൺ ബൈ ടു എ സ്ക്വയർ മൈനസ് വൺ വൺ ബൈ ടു എ സ്ക്വയർ മൈനസ് വൺ സീറോ ലെസ് ദാൻ എസ് എക്സ് ലെസ് ദാൻ വൺ ബൈ റൂട്ട് ടു വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഡിഫറൻഷിയേറ്റ് വൈ ഈസ് ഈക്വൽ സീക് ഇൻവേഴ്സ് വൺ ബൈ ടു എ സ്ക്വയർ മൈനസ് വൺ ആണ്. അപ്പോൾ ഗിവൺ ദാറ്റ് വൈ ഈസ് ഈക്വൽ ടു സീക് ഇൻവേഴ്സ് വൺ ബൈ ടു എ സ്ക്വയർ മൈനസ് വൺ. ഇവിടെ ഞാൻ പുട്ട് എക്സ് ഈസ് ഈക്വൽ ടു കോസ് തീറ്റ എന്ന് കൊടുക്കുന്നു. ഇതിനാ കൊടുക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പം തീറ്റ ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് ഉടനെ എഴുതാം. ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ വൈ ഈസ് ഈക്വൽ ടു സീക് ഇൻവേഴ്സ് വൺ ബൈ ടു എക്സ് എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ ആണ്. അപ്പോൾ എസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ കോസ് സ്ക്വയർ തീറ്റ മൈനസ് വൺ എന്ന്. ദാറ്റ് ഈസ് സീക് ഇൻവേഴ്സ്. നമ്മളെ കോസ് ടു തീറ്റ എങ്ങനെ പഠിച്ചിട്ടുണ്ട്, കോസ് ടു എ ടു കോസ് സ്ക്വയർ എ മൈനസ് വൺ എന്ന്, അല്ലെങ്കിൽ വൺ മൈനസ് ടു സൈൻ സ്ക്വയർ എ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ടു കോസ് സ്ക്വയർ എ മൈനസ് വൺ ആണെങ്കിൽ ടു എ ആണ്.
അപ്പോൾ ടു കോസ് സ്ക്വയർ തീറ്റ മൈനസ് വൺ വരുമ്പോൾ എന്താണ് വൺ ബൈ കോസ് ടു തീറ്റ മൈനസ് വൺ ആണ്, ആ ടു കോസ് തീറ്റ ആണ് വരും. ടു കോസ് സ്ക്വയർ തീറ്റ മൈനസ് വൺ എന്താണ്? കോസ് ടു തീറ്റ ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് സീക്ക് ഇൻവേഴ്സ് സീക്ക് ടു തീറ്റ എന്ന് എഴുതാമല്ലോ. കാരണം എന്താണ്? വൺ ബൈ കോസ്, കോസിൻ്റെ റെസിപ്രോക്കലാണ് സീക്ക് എന്ന്. അപ്പോൾ ഇതിനെ നമുക്ക് ടു തീറ്റ എന്ന് എഴുതാം. ദാറ്റ് ഈസ് ടു ഇൻറ്റു വാട്ട് ഈസ് തീറ്റ? കോസ് ഇൻവേഴ്സ് എക്സ് ആണ്. അപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു ടു ഇൻറ്റു കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് വൺ ബൈ റൂട്ട് ഓഫ് വൺ മൈനസ് എക്സ് സ്ക്വയർ. സോ ന്യൂമറേറ്റർ ഈസ് മൈനസ് ടു ബൈ റൂട്ട് ഓഫ് വൺ മൈനസ് എക്സ് സ്ക്വയർ. അപ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്നത്. നമുക്ക് എട്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഡിഫറൻഷിയേറ്റ് കോസ് ഇൻവേഴ്സ് എക്സ് മൈനസ് എക്സ് റേസ് ടു മൈനസ് വൺ ബൈ എക്സ് പ്ലസ് എക്സ് റേസ് ടു മൈനസ് വൺ വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇതാണ് ക്വസ്റ്റ്യൻ. ഡിഫറൻഷിയേറ്റ് കോസ് ഇൻവേഴ്സ് എക്സ് മൈനസ് എക്സ് റേസ് ടു മൈനസ് വൺ ബൈ എക്സ് പ്ലസ് എക്സ് റേസ് ടു മൈനസ് വൺ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. അപ്പോൾ നമുക്ക് സപ്പോസ് വൈ ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് റേസ് ടു വൺ ബൈ എക്സ് പ്ലസ് എക്സ് റേസ് ടു മൈനസ് വൺ. ഇപ്പോൾ ഈ എക്സ് റേസ് ടു മൈനസ് വൺ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് റേസ് ടു മൈനസ് വൺ എന്ന് പറഞ്ഞാൽ വൺ ബൈ എക്സ് ആണ്. അപ്പോൾ അത് നമ്മളിവിടെ നിന്ന് എഴുതിയാൽ കോസ് ഇൻവേഴ്സ് എക്സ് ബൈ വൺ ബൈ എക്സ് എക്സ് പ്ലസ് വൺ ബൈ എക്സ് ഉണ്ടായി. അപ്പോൾ ഇതിനെ നമുക്ക് അതിൻ്റെ എൽ സി എം ഒക്കെ എടുത്തു കഴിയുമ്പോൾ കോസ് ഇൻവേഴ്സ് ഇവിടെ എക്സ് എക്സ് സ്ക്വയർ മൈനസ് വൺ ബൈ എക്സ് കാണും. അപ്പോൾ ഈ എക്സ് ബൈ എക്സ് ഇവിടെ ക്യാൻസൽ ചെയ്തിട്ട് എസ് സ്ക്വയർ പ്ലസ് വൺ ആണ്. ദാറ്റ് ഈസ് കോസ് ഇൻവേഴ്സ്. നമുക്കിവിടെ പുട്ട് എക്സ് ഈസ് ഈക്വൽ ടു കോട് തീറ്റ ആണ് കൊടുക്കുക. അപ്പോൾ തീറ്റ എന്താണ്? കോട്ട് ഇൻവേഴ്സ് എക്സ് ആണ്. അപ്പോൾ നമുക്കിവിടെ എക്സ് കോട് തീറ്റ ആണെങ്കിൽ കോട് സ്ക്വയർ തീറ്റ മൈനസ് വൺ ബൈ കോട് സ്ക്വയർ തീറ്റ പ്ലസ് വൺ ആണ്. അപ്പോൾ ഇത് നമുക്ക് കോസ് ഇൻവേഴ്സ് ഞാൻ എല്ലാ ടേമിനെയും കോട്ട് സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കോട്ട് സ്ക്വയർ തീറ്റ ബൈ കോട്ട് സ്ക്വയർ തീറ്റ മൈനസ് വൺ ബൈ കോട്ട് സ്ക്വയർ തീറ്റ ഹോൾ ഡിവൈഡഡ് ബൈ കോട്ട് സ്ക്വയർ തീറ്റ ബൈ കോട്ട് സ്ക്വയർ തീറ്റ പ്ലസ് വൺ ബൈ കോട്ട് സ്ക്വയർ തീറ്റ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം ഇതിനെ? ദാറ്റ് ഈസ് കോസ് ഇൻവേഴ്സ് വൺ മൈനസ് വാട്ട് ഈസ് വൺ ബൈ കോട്ട് സ്ക്വയർ തീറ്റ ടാൻ സ്ക്വയർ തീറ്റ ആണ് ബൈ വൺ പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. നമുക്കറിയാം വൺ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ബൈ വൺ പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്താണ്? കോസ് ടു എ ആണ്. അപ്പോൾ ഇതിന് നമുക്ക് കോസ് ഇൻവേഴ്സ് കോസ് ടു തീറ്റ ആണ്. ദാറ്റ് ഈസ് കോസ് ഇൻവേഴ്സ് കോസ് വരുമ്പോൾ ടു തീറ്റ ആണ്. അപ്പോൾ ഇതിന് നമുക്ക് ടു തീറ്റ എന്ന് എഴുതാം. ദാറ്റ് ഈസ് ടു ഇൻറ്റു വാട്ട് ഈസ് തീറ്റ? നമ്മളിവിടെ കൊടുത്തത് എന്താണ്? കോട്ട് തീറ്റ ആണ്. അപ്പോൾ കോട്ട് ഇൻവേഴ്സ് എക്സ് എന്ന് വരും. അപ്പോൾ നമുക്ക് വൈ കിട്ടിയിരിക്കുന്നത് ടു കോട്ട് ഇൻവേഴ്സ് എക്സ് ആണ്. പടി വൈ പടി എക്സ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ടു ഇൻറ്റു കോട്ട് ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റ് നമുക്കറിയാം മൈനസ് വൺ ബൈ വൺ പ്ലസ് എക്സ് സ്ക്വയർ. ഇപ്പോൾ ന്യൂമറേറ്റർ നമുക്ക് മൈനസ് ടു ബൈ വൺ പ്ലസ് എക്സ് സ്ക്വയർ. അപ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ ഡെറിവേറ്റീവായിട്ട് വരാനായിട്ട് പോകുന്നത്. അപ്പം ഈ ഒരു ഫംഗ്ഷൻ്റെ ഇപ്പോൾ ഇതിനെ നമ്മളിങ്ങനെ ഒരു വൺ ബൈ എക്സ് എന്നുള്ള രൂപത്തിൽ കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിച്ച് ഇതിൻ്റെ ഡെറിവേറ്റീവ് ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും.